ഒരു വിവാഹ ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവെച്ചതിന് ഇല്ലാത്ത പണിയെല്ലാം വാങ്ങിക്കൂട്ടുകയാണ് രാജ്മോഹൻ ഉണ്ണിത്തൻ. കാസർഗോഡ് ഒരു കല്യാണത്തിന് പോയി അവിടെയുള്ള വരന്മാരുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു നേതാവ്. എന്നാൽ അതിനിട്ട ക്യാപ്ഷൻ ഇപ്പോൾ പലരിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഹരീഷ് വാസുദേവൻ അടക്കമുള്ളവർ ഈ പോസ്റ്റ് താഴെ കമന്റുമായി എത്തിയിരുന്നു. ഗേ വിവാഹത്തിന് പിന്തുണ അറിയിച്ച MP നല്ല മാതൃകയാണ്, ഇനിയും സ്വവർഗ വിവാഹങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് ഹരീഷ് വാസുദേവന്റെ കമന്റ്. ഉണ്ണിത്താൻ പങ്കെടുത്തത് ഒരു ഗേ വിവാഹത്തിനാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ വിശദീകരണവുമായി ഉണ്ണിത്താൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. വിവാഹ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയുണ്ടായ വിമർശനത്തിൽ വിശദീകരണവുമായി MP രാജ്മോഹൻ ഉണ്ണിത്താൻ. വിവാഹ ഫോട്ടോക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന മനോരോഗികളാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുസ്ലിം വിവാഹത്തെക്കുറിച്ച് ധാരണയുള്ള ആർക്കും ആശയക്കുഴപ്പമുണ്ടാകാനുള്ള ഒന്നും ചിത്രത്തിലില്ലെന്നും രാജ്മോഹൻ പറഞ്ഞു. മുസ്ലിം വിവാഹ ചടങ്ങുകളെക്കുറിച്ച് ധാരണയുള്ള ആർക്കും തന്നെ ഉണ്ടാവാനിടയില്ലാത്ത സംശയങ്ങളാണ് ആ ചിത്രത്തിന് കമന്റുകളായി എത്തിയത്. വ്യാപകമായ രീതിയിൽ വരന്മാരെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ പോസ്റ്റിനൊപ്പമുള്ള കുറിപ്പിൽ മാറ്റം വരുത്തിയത്. ഒടുവിൽ പോസ്റ്റ് തന്നെ നീക്കം ചെയ്തു. നിക്കാഹ് വേദിയിലെത്തിയ സമയത്ത് മണവാട്ടിമാർ ഡ്രസ്സ് മാറാനായി പോയിരിക്കുകയായിരുന്നു. 2 മണിക്ക് ഓഡിറ്റോറിയം വിടേണ്ടതാണ്. അവർ തനിക്കായി കാത്തു നിൽക്കുകയായിരുന്നു. മറ്റു ചില പരിപാടികളിൽ പങ്കെടുക്കേണ്ടതിനാൽ താൻ വരന്മാർക്കും വേദിയിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കുമൊപ്പം ചിത്രങ്ങൾ എടുത്ത് മടങ്ങിപ്പോയി. സമൂഹ മാധ്യമങ്ങളിൽ വിവാഹത്തിനെടുത്ത ചിത്രം പങ്കുവയ്ക്കുകയും ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ഇങ്ങനെയാണ്. കാസർഗോഡ് ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്. മുസ്ലിം കല്യാണത്തിന് നിക്കാഹും കല്യാണവും വേറെയാണ് നടക്കുന്നത്. കാസർഗോഡ് കല്യാണങ്ങളെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം, അവിടെ വിവാഹം ദിവസങ്ങൾ നീളുന്ന പരിപാടിയാണ്. വീടുകളിൽ നടക്കുന്ന റിസപ്ഷനിലാണ് മണവാട്ടികളുടെ ചിത്രം വരാറ്. അല്ലെങ്കിൽ പോട്ടെ, അത് 2 പുരുഷന്മാർ തമ്മിലുള്ള വിവാഹമാണെങ്കിൽ എന്താണ് കുഴപ്പമെന്നും ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന കുറെ മനോരോഗികളാണ് ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നടന്ന വിവാഹത്തിൽ പങ്കെടുത്തതിന്റെ ചിത്രം MP പങ്കുവച്ചത് വലിയ ചർച്ചയായിരുന്നു. ചിത്രത്തിൽ ഉണ്ണിത്താൻ നൽകിയ കുറിപ്പും ചിത്രത്തിലെ കല്യാണ പെണ്ണുങ്ങളുടെ അഭാവവും ശ്രദ്ധയായതോടെയാണ് വലിയ ട്രോളുകൾ ഇറങ്ങിയത്. പലതവണ മാറ്റി എഴുതിയ പോസ്റ്റ് ഉണ്ണിത്താൻ പിന്നീട് പിൻവലിക്കുകയാണ് ചെയ്തത്. വധുമാരില്ലാതെ വിവാഹ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയുണ്ടായ വിമർശനത്തിൽ വിശദീകരണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഫേസ്ബുക്ക് പേജ് അഡ്മിൻ പാനൽ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നടന്ന വിവാഹത്തിൽ പങ്കെടുത്തതിന്റെ ചിത്രം MP പങ്കുവച്ചത് വലിയ ചർച്ചയായിരുന്നു. ഫേസ്ബുക്കിൽ ഉണ്ണിത്താൻ നൽകിയ കുറിപ്പും ചിത്രത്തിലെ വധൂവരന്മാരുടെ അഭാവവും ശ്രദ്ധയായതോടെ അത് വലിയ ട്രോളുകളും ഉണ്ടായിരുന്നു. പലതവണ മാറ്റി എഴുതിയ പോസ്റ്റ് ഉണ്ണിത്താൻ പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് ഉണ്ണിത്താൻ അറിഞ്ഞല്ല ചെയ്തതെന്നും അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെയാണ് ചിത്രം പിൻവലിച്ചതെന്നുമാണ് അഡ്മിൻ പാനൽ പറയുന്നത്. എന്ത് പറഞ്ഞാലും ഇപ്പോ പണി കിട്ടിയത് ഉണ്ണിത്താനാണ്.